നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള കുറേ ദിവസങ്ങളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം രമേശ് ചെന്നിത്തല എന്ന അത്താഴം മുടക്കിയെക്കുറിച്ചായിരുന്നു. അതായത് ചെന്നിത്തല പാവങ്ങളുടെ കഞ്ഞിയിൽ മണൽ വാരിയിട്ടു, പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റായെ കൊണ്ടിട്ടു എന്ന് ഇവിടെ സഖാക്കൾ പറഞ്ഞു വരുത്തി. അവർ ഷോർട്ട് ഫിലിമുകൾ ഇറക്കി. എന്നാലും ഈ ചതി ചെയ്തല്ലോ, ഞങ്ങളുടെ അത്താഴപ്പട്ടിണിക്കാരാക്കിയല്ലോ, ഞങ്ങളുടെ കഞ്ഞി മുടക്കിയല്ലോ എന്ന് പറഞ്ഞ് ചിലരൊക്കെ വിലപിച്ചുകൊണ്ടേയിരുന്നു. മന്ത്രി മണിയെ പോലെയുള്ളവർ, ശൈലജ ടീച്ചറിനെ പോലെയുള്ളവർ പാവപ്പെട്ടവരുടെ പിച്ചച്ചട്ടിയിൽ മണ്ണുവാരിയിടുന്ന ഒരു നേതാവായി രമേശ് ചെന്നിത്തലയെ ചിത്രീകരിച്ചു. അതായത് പിണറായി എന്ന രാജാവ് പിച്ചക്കാരന് കഞ്ഞി കൊടുക്കുന്നു. ആരാണ് പിച്ചക്കാരൻ? നമ്മൾ മലയാളികൾ. ആ കഞ്ഞിപ്പാത്രത്തിലേക്ക് കൊണ്ടുപോയി മണ്ണുവാരിയിടുന്നു ചെന്നിത്തല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്. അങ്ങനെ വലിയ കൂട്ട നിലവിളിയായിരുന്നു. എന്താണ് പ്രശ്നം? ചട്ടം ലംഘിച്ചുകൊണ്ട്, തെരഞ്ഞെടുപ്പ് നിയമം ലംഘിച്ചുകൊണ്ട് വിഷു കിറ്റുകൾ ഈ സമയത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വിതരണം ചെയ്യാൻ നടത്തുന്ന നീക്കം അത് തെരഞ്ഞെടുപ്പ് ലംഘനമാണ് എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു എന്നതാണ്. അതായത് സർക്കാരിൻ്റെ പണമെടുത്തുകൊണ്ട്, ഈ ഖജനാവിലെ പണം മുടക്കിക്കൊണ്ട് ഭക്ഷ്യക്കിറ്റ് വിഷു പ്രമാണിച്ച് എല്ലാവർക്കും കൊടുക്കുകയാണ്. അങ്ങനെ വിഷു പ്രമാണിച്ച് കൊടുക്കുന്ന ആ വിഷു കിറ്റ് ബോധപൂർവം വൈകി നേരത്തെ, വിഷുവിൻ്റെ സമയത്ത് പിന്നീട് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ നേരത്തെ കൊടുക്കേണ്ടതാണ്, തെരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പിന് രണ്ട് ദിവസം മുൻപ് ഈ വിഷു കിറ്റും ഒപ്പം ബുക്കുലെറ്റുമായി എത്തുക, അങ്ങനെ വോട്ട് അട്ടിമറിക്കുക എന്ന തികച്ചും ഹീനവും നികൃഷ്ടവുമായ പ്രവൃത്തിക്കെതിരെ ഉത്തമ ബോധ്യത്തോടുകൂടി ഇടപെട്ടതാണ് ചെന്നിത്തല ചെയ്ത തെറ്റ്. അങ്ങനെ കുറേയധികം വോട്ട് നേടാൻ കഴിഞ്ഞു എന്ന് പല സഖാക്കളും അവകാശപ്പെട്ട് കണ്ടു. നിരവധി അഭിപ്രായങ്ങൾ ഞാൻ കണ്ടു. പിണറായി വിജയൻ നേരിട്ട് പത്രസമ്മേളനം നടത്തി അത്താഴം മുടക്കിയായ രമേശ് ചെന്നിത്തലയെ വിമർശിക്കുന്നത് കണ്ടു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, ഇപ്പോൾ അതിനുശേഷം ഏതാണ്ട് 4 ദിവസം പിന്നിട്ടു, അതിനുശേഷം നിങ്ങൾ എവിടെയെങ്കിലും കിറ്റ് വിതരണം ചെയ്തോ? ഇല്ല. വിഷുക്കിറ്റ് ഏതാണ്ട് അസ്തമിച്ച അവസ്ഥയിലാണ്. വിഷുവിന് ഇനിയും 1-2 ദിവസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഏതാണ്ട് 90 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾക്ക് വിഷുക്കിറ്റ് കൈമാറും ചെയ്യും, അത് കൃത്യസമയത്ത് കൊടുക്കുമെന്ന് വീമ്പിളക്കിക്കൊണ്ടിരുന്ന നിങ്ങൾ ഇതുവരെ കൊടുത്തിരിക്കുന്നത് 14,69,000 പേർക്കാണ്. മഹാഭൂരിപക്ഷം പേർക്കും വിഷുക്കിറ്റ് കൊടുത്തിട്ടില്ല. ഈ 14,69,000 പേർക്കും കിറ്റ് കൊടുത്തത്, ഭൂരിപക്ഷം പേർക്കും കൊടുത്തത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് 29-ാം തീയതി നിങ്ങൾ തുടങ്ങി, നിങ്ങൾ 6-ാം തീയതി വരെ കിറ്റ് വിതരണം നടത്തി, 7-ാം തീയതി മുതൽ കഴിഞ്ഞ് 4 ദിവസം ഒരിടത്തും കിറ്റ് വിതരണമില്ല. വളരെ അപൂർവമായി ചിലയിടങ്ങളിൽ, ഏതെങ്കിലും റേഷൻ കടയിൽ കിറ്റ് തീർന്നുപോയാൽ പുതിയത് അങ്ങോട്ട് വരുന്നില്ല. പലയിടങ്ങളിലും കിറ്റ് ഉണ്ടെങ്കിൽ പോലും വിതരണം ചെയ്യുന്നില്ല. എന്താ കാര്യം? അത്താഴപ്പട്ടിണിക്കിടാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? കേരളത്തിലെ ജനതയെ മുഴുവൻ അത്താഴപ്പട്ടിണിക്കാരാക്കി മാറ്റി നിങ്ങൾ 5 വർഷത്തെ ഭരണം കൊണ്ട്. എന്നിട്ട് ഞങ്ങൾ വലിച്ചെറിയുന്ന കിറ്റ് കഴിച്ച് നിങ്ങൾ ജീവിച്ചോണം എന്ന ബോധമുണ്ടാക്കി കൊടുത്തു. ആ കിറ്റ് മാത്രമായി ഈ സർക്കാരിൻ്റെ നേട്ടമായി ഉയർത്തിക്കാട്ടാൻ, ആ കിറ്റിന് അർഹതപ്പെട്ട BPL-ക്കാരല്ലാതെ ഉള്ളവർക്കും കിറ്റ് കൊടുത്തു. കാരണം വോട്ടെല്ലാവരുടെയും വേണമല്ലോ. പലരും കിറ്റ് വാങ്ങിയത് അവരുടെ പൂച്ചയ്ക്കും പട്ടിക്കുമൊക്കെ അരി ഭക്ഷണം കൊടുക്കുന്നതിന് വെറുതെ കിട്ടുന്നതല്ലേ എന്നോർത്ത്. ഈ പറയുന്ന വിതരണം ചെയ്താൽ നിങ്ങൾ മുൻപോട്ട് വെച്ച 90 ലക്ഷം കിറ്റിൽ 15-20 ലക്ഷം കിറ്റ് മാത്രമാണ് അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നത്. ബാക്കിയെല്ലാവരും ഒരു രസത്തിന് വാങ്ങുന്നതാ, വെറുതെ കിട്ടിയാൽ എന്തും വാങ്ങുന്ന മനുഷ്യൻ്റെ മാനസികാവസ്ഥയിൽ. നിങ്ങൾ ഖജനാവിലെ പണമെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കേണ്ടത് എല്ലാ തരത്തിലുള്ള സമ്പത്തുമുള്ള രാഷ്ട്രീയക്കാർക്കും ബിസിനസ്സുകാർക്കും സിനിമക്കാർക്കുമൊക്കെ കൊടുത്തു. എന്നിട്ട് നിങ്ങൾ പോസ്റ്റ് ഇടിച്ചു. എന്നിട്ടോ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ആ കിറ്റ് വിതരണം അവസാനിപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പേരിന് മാത്രമാക്കിയിരിക്കുന്നു. എവിടെ ചോദിച്ചാലും ഇല്ല, റേഷൻ കടകളിൽ സ്റ്റോക്കില്ല. എന്തേ, കേരളത്തിൽ നിങ്ങളുടെ കിറ്റ് കിട്ടിയില്ലെങ്കിൽ, ഒരു ദിവസം നിങ്ങളുടെ കിറ്റ് വൈകിയാൽ ഇവിടുത്തെ ആളുകൾ അത്താഴപ്പട്ടിണി കിടന്ന് മരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ നിങ്ങൾ എന്തേ കിറ്റ് കൊടുക്കാത്തത്? രമേശ് ചെന്നിത്തലയുടെ പരാതി എന്തായിരുന്നു? തെരഞ്ഞെടുപ്പ് വരെ നീട്ടിവെക്കൂ എന്നായിരുന്നു. അങ്ങനെ 2 ദിവസമോ 3 ദിവസമോ ഇത് നീക്കിവെച്ചാൽ നിങ്ങൾക്ക് നേരത്തെ കൊടുക്കാമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ്. ഇനി അന്ന് നിങ്ങൾക്ക് സാധിച്ചില്ല, തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാതിരിക്കുന്നതിന് വേണ്ടി കുറച്ച് ദിവസം മാറ്റിവെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്നവരാണെന്ന് നിങ്ങൾ പറഞ്ഞു. കാരണം നിങ്ങളുടെ ഭരണത്തിൻ്റെ മികവ് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാം. നിങ്ങളുടെ കിറ്റില്ലെങ്കിൽ ചത്തുപോകും. കാരണം ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരാക്കി നിങ്ങൾ മാറ്റിയിരിക്കുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉള്ള തൊഴിലൊക്കെ പിൻവാതിലിലൂടെ സ്വന്തക്കാർക്ക് കൊടുക്കുന്നു. അപ്പം അങ്ങനെയാണ് കേരളത്തിൻ്റെ അവസ്ഥയെങ്കിൽ ഇപ്പോൾ ആളുകൾ മരിക്കണ്ടേ കൂട്ടത്തോടെ? എന്തൊരു ഇരട്ടത്താപ്പാണിത്! തെരഞ്ഞെടുപ്പിന് വേണ്ടി
എല്ലാ തരത്തിലുള്ള കള്ളത്തരങ്ങളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണക്കടത്തടക്കം, മയക്കുമരുന്നടക്കമുള്ള എല്ലാ കേസുകളും രാഷ്ട്രീയ വിരോധം തീർക്കുന്നതിനാണ് എന്ന് പറഞ്ഞ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ പൊട്ടിത്തെറിച്ച് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് ഇല്ലാതായിത്തീരുമെന്ന് വീമ്പിളക്കി ഇതാ ഇപ്പോൾ സ്പീക്കറുടെ വസതിയിലെത്തിയിരിക്കുന്നു. വരികയാണ് കസ്റ്റംസ് ഓഫീസർമാർ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയെ പൊക്കിക്കൊണ്ടുപോവാൻ. ഇത്തരത്തിൽ മാറുമ്പോൾ നിങ്ങൾക്ക് നിശബ്ദതയാണ്, മൗനമില്ല, മൗനമാണ്. ഇതാ ഇപ്പോൾ കിറ്റ് വിതരണം എന്ന നിങ്ങളുടെ ഏക ഭരണപരിഷ്കാരവും ഏക നേട്ടവും വെറുതെയായിരിക്കുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ കഴിയുന്നത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇനി കിറ്റ് വിതരണം ചെയ്താൽ ഒരു പ്രയോജനമില്ല, വോട്ട് കിട്ടില്ല. ഇനി 5 കൊല്ലം ഞങ്ങൾ ഭരണം ഉറപ്പിച്ചിരിക്കുന്ന ആത്മവിശ്വാസം ഇനി ഇല്ലെങ്കിലും കിറ്റ് കൊടുത്തിട്ട് കാര്യമില്ല, വാങ്ങാൻ കാശില്ല. 5000 കോടി രൂപ ട്രഷറിയിൽ മിച്ചമുണ്ടെന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് ഈ 5000 കോടി രൂപ ട്രഷറി മിച്ചം? പച്ചക്കള്ളം പറിച്ചിൽ. അവസാനവും നിങ്ങൾ ശമ്പളം കൊടുക്കാൻ 3000 കോടി രൂപ കടമെടുത്ത് റിസർവ് ബാങ്കിൽ ലേലം ചെയ്തു എന്ന് ഞങ്ങൾ അറിഞ്ഞതാണ്, നിങ്ങളുടെ തെളിവുകളിലൂടെ ഞങ്ങൾ വായിച്ചതാണ്. എന്നിട്ടും നിങ്ങൾ കള്ളം പറഞ്ഞ 5000 കോടി രൂപ മിച്ചമുണ്ടെന്ന്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ 5 പൈസ പോലുമില്ല. കിറ്റ് നിങ്ങൾ സപ്ലൈ ചെയ്തവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കാശില്ല. അതുകൊണ്ട് ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്തോന്ന് കിറ്റ്, എന്തോന്ന് പട്ടിണി, ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഈ കാപട്യമുണ്ടല്ലോ, ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ വിഡ്ഢിവേഷങ്ങളിൽ വീണു പോവാൻ മാത്രം വിഡ്ഢിക്കൂട്ടങ്ങളല്ല ഈ ജനത, ഇത് പ്രബുദ്ധമാണ്, കേരളമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക.